ഞാനാണെങ്കിൽ ഫുൾ പ്രാക്ടീസ് ഒക്കെ ചെയ്തിട്ട് വന്നു. എന്ത് ചെയ്യുന്നു ഇപ്പം? നമുക്കിപ്പോ ഡാൻസ് കളിക്കാം. ഓക്കെ, എന്താ കളിക്കാ? എന്താ കളിക്കാ? ശകമോ കളിക്കല്ലേ, എല്ലാവർക്കും അറിയില്ലേ? എനിക്ക് അറിയാം. ഓക്കെ, റെഡി, 1 2 3. അപ്പൊ പ്രീതി സോഡിയാക് 2.0 അത്തം പത്ത് രുചിയിൽ ഇനി കുഞ്ഞു മണികൾ എന്റെ കൂടെ ഉണ്ട് പാചകം ചെയ്യാനായിട്ട്. എന്തൊക്കെ ഇവിടെ സംഭവിക്കും സംഭവിക്കില്ല എന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല, പക്ഷെ ഒരു കാര്യം ഞങ്ങൾക്ക് ഉറപ്പാണ്, സൂപ്പർ ആയിരിക്കും. റെഡി? അപ്പൊ നമുക്ക് തുടങ്ങിയാലോ. അതിന് മുന്നേ നമുക്ക് പരിചയപ്പെടുത്തണ്ടേ? ഇത് മീൻഷ കുട്ടി, ഇത് ടിയ മോള്, ഇത് ജസ്വാവ, ഇത് മറ്റൊരു നീതുവാവ, നമ്മുടെ സൂപ്പർ ബോയ് ശംഖു. ഹലോ ഗൈസ്. ഇപ്പോഴാണ് ശബ്ദമൊക്കെ കേൾക്കുന്നത്. ശരി, ഇനി നമുക്ക് ഇവരെ പരിചയപ്പെടാം. അപ്പൊ മീൻഷ പറഞ്ഞോ, മീൻഷനെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുത്തെ. ഹായ്, എന്റെ പേര് മിൻഷ, ഞാൻ 6th ആണ്. എന്റെ വീട് മഞ്ചേരിയിലാണ്. ഞാൻ ഒരു യൂട്യൂബർ ആണ്. എന്റെ യൂട്യൂബിന്റെ പേര് മിൻഷ സ്കൂൾ എന്നാണ്. എനിക്ക് 1.2+ മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. നമുക്ക് ടിയക്കുട്ടി. നമസ്കാരം, ഞാൻ ടിയക്കുട്ടി. ഞാൻ 5th ആണ് പഠിക്കുന്നത്, സെന്റ് ആൻഡ് സീനിയർ സെക്കൻഡറി സ്കൂൾ, പാലക്കാട്. ഞാനൊരു കിഡ്സ് യൂട്യൂബർ ആണ്. നിയറിംഗ് 2 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഇൻ യൂട്യൂബ്. ജസ്വാവ എന്തൊക്കെയാ? ജസ്റ്റ് ആദ്യം ജസ്റ്റിനെ വിളിപ്പേര് പറഞ്ഞു. നമ്മള് വിളിക്കുന്ന പേരെന്താ? എന്നെ എല്ലാരും വിളിക്കണം കുക്കു ആണ്. അജ്ജോ, കുക്കു കുക്കു പറഞ്ഞു. കുക്കുനെ കുറിച്ച് പറഞ്ഞു കേക്കട്ടെ. എല്ലാരും കുക്കു എന്നാണ് വിളിക്കുന്നത്. ചേച്ചി വിളിക്കത്തില്ല കുക്കു. ഞാൻ കുക്കുന്ന് വിളിക്കും, കുറച്ച് നീട്ട് വിളിക്കും. വിളി കുക്കു കുക്കു പറഞ്ഞോ. ഞാൻ 2nd സ്റ്റാൻഡേർഡിലാണ്. ഞാൻ 9 മൂവീസ് ചെയ്തിട്ടുണ്ട്. കഴിച്ചു 9 മൂവീസിന്റെ പേര് ഞാൻ പറഞ്ഞോ. അന്വേഷണം, തൃശൂർ പൂരം, നൈറ്റ് ഡ്രൈവ്, മോൺസ്റ്റർ, പിന്നെ ICU ഉള്ളൊഴുക്ക്, അങ്ങനൊക്കെ കൊറേ സിനിമകളുണ്ട്. ഇനി ഒരു സിനിമകളിൽ നമ്മൾ അഭിനയിക്കാൻ പോകുന്നുണ്ട് അല്ലേ കുക്കു? പിന്നെ പിന്നെ ഞാൻ എന്താ പാൽത്തു ജാൻവർ എന്ന് പറഞ്ഞ ഒരു പുതിയ സിനിമ. ആ പ്രൊമോ സോങ്ങിലുണ്ട്, തകർത്ത്. അതൊക്കെയാണ് കുക്കുന്റെ വിശേഷം അല്ലേ? ശരി, ഇനി അടുത്ത കുഞ്ഞു നീതു. നീതു കുട്ടി പറയൂ. ഹായ്, ഞാൻ നീതു. എന്റെ പേര് എന്റെ പേര് നീതു. ഹലോ, എക്സ്ക്യൂസ് മീ, ഞാൻ ചിരിക്കാനൊന്നും പറ്റില്ല അല്ലേ? നമുക്ക് അബദ്ധമൊക്കെ വരും. ആ നീതു പറഞ്ഞോ. എന്റെ പേര് നീതു. ഞാൻ ഏത് സ്കൂളിലാ പഠിക്കുന്നത്? എന്റെ വീട് തിരുവനന്തപുരമാണ്. ഏറ്റവും കൂടുതൽ വീട്ടിൽ ബുദ്ധിമുട്ടിക്കണ ആരാ? ആഹാ, അതെനിക്ക് തോന്നി. അപ്പൊ ഇതാരാ സൂപ്പർ ബോയ് പറഞ്ഞോ? ഇതിനെ പറയേണ്ട ആവശ്യമില്ല, ശംഖു നിന്റെ സ്റ്റൈൽ ഒന്ന് പറഞ്ഞു കേക്കട്ടെ. ഹൈ ഗൈസ്, എന്റെ പേര് ശങ്കരൻ. എന്റെ യൂട്യൂബ് ചാനലിന്റെ പേര് ശങ്കരൻ വ്ളോഗ്സ് എന്നാണ്. ഇപ്പൊ എനിക്ക് 7 ലാഖ് സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞിട്ടുണ്ട്. അയ്യോ, കൈയടിക്കട്ടെ, കൈ. പിന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ 10 ജനുവരിയില് പ്രമോ സോങ്ങിൽ ഞാനുണ്ട്. അല്ല പിന്നെ, ഞാനത് എന്റെ മനസ്സിൽ ആലോചിച്ചു. ഇത് കൈകൊട്. അല്ല പിന്നെ, ശരി. അപ്പൊ ഒരു കാര്യം ചെയ്യാം, നമ്മുടെ കുഞ്ഞു മണികൾ അങ്ങനെ ഇന്നത്തെ നമ്മുടെ അത്തം പത്ത് രുചിയിൽ ഒരുപാട് നല്ല കുട്ടി കുട്ടി വിഭവങ്ങളൊക്കെ ഉണ്ടാക്കാൻ പോവാണ്. ഉണ്ടാക്കൂലേ? റെഡിയാണോ? അപ്പൊ ആദ്യം ആരാണ് ഉണ്ടാക്കുന്നത്? മിൻഷ കഴിഞ്ഞിട്ട് കുക്കുലോട്ട് വരാം കേട്ടോ. അല്ലെങ്കിൽ കുക്കു ഫുൾ ടൈം നമുക്ക് ഇങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ എന്റെ കൂടെ കൂടിക്കോ, അതായിരിക്കും നല്ലത്.
അത്തം പത്ത് രുചിയിൽ നമ്മുടെ കുഞ്ഞുമണികളുമായിട്ടുള്ള പാചകം ഇവിടെ ആരംഭിക്കാൻ പോവുകയാണ്. മിഞ്ചുകുട്ടി, നമ്മൾ എന്താ ഉണ്ടാക്കുന്നേ? ഞാൻ ഇന്നൊരു ഡെസേർട്ട് ആണ് ഉണ്ടാക്കുന്നത്. ഡെസേർട്ട് ആണ് ഉണ്ടാക്കണേ? നട്ട് ക്രീമി പുഡിംഗ്. അപ്പൊ നട്ട് ക്രീമി പുഡിംഗ് ആണ് മിഞ്ചുകുട്ടി ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മുടെ നിമ്മി ചേച്ചി ഇട്ട പേരാണ്. ഞാൻ ഓക്കെ. അപ്പം ഓക്സിജൻ ഡിസേർട്ട് ടൈം ആണ്. നമ്മുടെ ഈ ഓക്സിജൻ ഒരുപാട് ഹോം അപ്ലയൻസസ് ഉണ്ട് ഓണോക്കില് തന്നെ. അപ്പൊ അവിടെ ഓണം ഓഫേഴ്സ് ഉണ്ട്, സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ട്. പിന്നെ അവിടെ നമുക്ക് റെഫ്രിജറേറ്റർ ഉണ്ട്, എൽ ഇ ഡി ടി വി ഉണ്ട്, വാഷിംഗ് മെഷീൻ ഉണ്ട്, ചിമ്മി ഉണ്ട്, മൈക്രോവേവ് ഉണ്ട്. എന്തൊക്കെ അതൊക്കെ അവിടെ തീരില്ല. പിന്നെ ഇതൊക്കെ കേടായ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളിത് എന്താണ് സർവീസിന്. വെരി ഗുഡ്. അവർക്ക് സർവീസ് സെന്റർ ഒക്കെ ഉണ്ട്, എല്ലാം ശ്രദ്ധയാക്കി തരും. ഓക്കെ, അപ്പൊ നമുക്ക് ഓക്സിജൻ ഡിസേർട്ട് ടൈമിലേക്ക് കടക്കാം. അപ്പൊ നമ്മുടെ നട്ടി ക്രീം ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം സോസ് പാൻ എടുത്തിട്ട് വരാം. ഭംഗിയുള്ള സോസ് പാൻ ഞാൻ എടുത്തോണ്ട് വരാൻ പോവാണ്. ഭംഗിയുള്ള തന്നെ വേണം, ഉറപ്പായിട്ടും. ഉറപ്പായിട്ടും നോക്കിയ ഭംഗിയില്ലേ? നല്ല ഭംഗിയുണ്ട്. ശരി, ഇതിൽ നമ്മൾ എന്താ ചെയ്യാൻ പോണേ? ഇനി ഇത് നമ്മള് ഇങ്ങോട്ട് വെക്കാണ്, പാലെടുക്കാണ്. ഇത് പാലിന്റെ ഇത് പറയണ്ടേ? എന്താ, അര ലിറ്റർ പാലാണ്. ഓ, അര ലിറ്റർ പാലാണ്. ശ്രദ്ധിച്ചു കേൾക്ക, അര ലിറ്ററിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ കൂടാനോ കുറയാനോ പാടില്ല. ശരി, ഇനി എന്താ ആഡ് ചെയ്യുന്നത്? ഇനി നെക്സ്റ്റ് ആയിട്ട് നമ്മൾ 5 ടേബിൾ സ്പൂൺ ഷുഗർ. ഓക്കെ, ഇനി എന്താ അടുത്തത്? നെക്സ്റ്റ് കോൺഫ്ലോർ. ഓ, കിട്ടുള്ളൂ. അതെത്ര വേണം? 3 ടേബിൾ സ്പൂൺ. ഓക്കെ, ഇതെല്ലാം നമ്മൾ സെറ്റ് ആക്കി വെച്ചിരിക്കുകയാണ്. നിങ്ങൾ ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ മെഷർമെന്റിൽ എടുക്കണം. അപ്പൊ നമ്മൾ കോൺഫ്ലോർ ഇടണം. ഓക്കെ, ഓക്കെ. ഇനി ഇനി നമുക്ക് വേഗം വിക്സ് വിക്സ് ചെയ്യണം. ഓക്കെ, എന്നാ വേഗം എളുപ്പം കൊണ്ടുവാ. നമ്മുടെ കോൺഫ്ലോർ കാര്യങ്ങളൊക്കെ ഇതിൽ അലിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ആയിട്ട് നമ്മള് മിൽക്ക് പൗഡർ. മിൽക്ക് പൗഡർ ഇത് 3 ടേബിൾ സ്പൂൺ ഉണ്ട് മോനെ. 3 ടേബിൾ സ്പൂൺ. 3 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡർ. ശരി, കേട്ടോ. അപ്പൊ നമ്മള് മിൽക്ക് പൗഡർ ഇട്ടിട്ടുണ്ട്. ഇനി നമ്മള് വിസ്കി. വീണ്ടും വീണ്ടും മിൽക്ക്. എനിക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് ഇതൊക്കെ. എനിക്ക് ഇതൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാ. ഓക്കെ, ചെയ്തു നോക്കണോ? ചെയ്തു നോക്കണോ? പിടിച്ചോ. കുറുക്കാൻ വെക്കണം. എന്നുവെച്ചാൽ ഇത് വല്ലാതെ കുറുകയില്ല, വല്ലാതെ കട്ടിയാവില്ല. കാരണം ഇതിലേക്ക് നമ്മൾ 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഇട്ടിട്ടുള്ളൂ. അപ്പോ നമ്മൾ വെയിറ്റ് ചെയ്യണം. ഇനി നമ്മൾ വാനില എസൻസ് എടുക്കുകയാണ്. ഇത് 1 ടീസ്പൂൺ വാനില എസൻസ് ആണ്. ഓക്കെ, ഇടല്ലേ? ഇട്ടോ, ഇട്ടോ, ഇട്ടോ. ഭംഗിയിൽ ഭംഗിയിലിടാം. ഓക്കെ, നോക്കട്ടെ. ഇതിന് മണം ഭയങ്കര മണമാണ്. ഐസ്ക്രീം വരുന്നുണ്ട്. ഐസ്ക്രീം അല്ല, പുഡിംഗ് വരുന്നുണ്ട്. പുഡിംഗ് വരുന്നു, ആകുന്നു. ഇപ്പൊ നമ്മൾ ഐസ്ക്രീം മണത്തിലെത്തി. അതെ അതെ അതെ, അതാണ് അതാണ്. കുറുകി വരുന്നുണ്ട്. ഓക്കെ, അടിയിൽ അടിയിൽ നമ്മൾ ഒട്ടുന്ന ഒരു അവസ്ഥയിലേക്കാണ് ഇടേണ്ടത്. ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്, എന്റെ ശ്രദ്ധ തെറ്റിക്കരുത്. ഇനി നമുക്ക് ഇത് കൂൾ ഓഫ് ആവിക്കണം, തണുക്കണം. അപ്പൊ എല്ലാവരും നല്ല സുന്ദരി കുട്ടികളായിട്ട് പട്ടുപാടിയും ഹാഫ് സാരിയും ഷർട്ട് മുണ്ടോ ഒക്കെ എടുത്തൊരു പയ്യൻസ് ഒക്കെ എത്തിയിട്ടുണ്ട് ഇവിടെ. അപ്പൊ ഓണല്ലേ, ആരും ഓണപ്പാട്ട് പാടാ? പാടുവോ? അപ്പൊ നീതു നീതു നീതു. ഒരു സെക്കൻഡ്, ഒരു സെക്കൻഡ്. നിനക്ക് എന്തൊരു ഒരു സുഖമില്ലാത്ത പോലെ. നീതു ഒന്ന് രണ്ട് കൈ അടിച്ചു കൊടുത്തേ. ആ വാ, റെഡി? 1 2 3 നീതു നീതു നീതു. റെഡി? ആ പാടിക്ക്. ഓണപ്പാട്ടല്ലേ. ഓണം വന്നല്ലോ, ഊഞ്ഞാലിട്ടല്ലോ, കൊടി ഉടുത്തല്ലോ, ഉണ്ണി ചാടി മറിഞ്ഞല്ലോ, കൂട്ടുകാരെ വരുന്നില്ലേ വീട്ടിലിരുന്നാലോ, സന്ധ്യ വരുന്നുമ്പേ ഉണ്ണി പന്ത് കളിക്കണ്ടേ, സന്ധ്യ വരുന്നുമ്പേ ഉണ്ണി പന്ത് കളിക്കണ്ടേ. സൂപ്പർ!
തകർത്തെളിഞ്ഞില്ലേ. അപ്പൊ ശരി, നമുക്ക് ആറിയോ നോക്കാം. മെഞ്ചുകുട്ടി വാ, അത് ശരിയാണ്. നോക്കിക്കേ, മതി ആറിയത് മതി നോക്കൂ. മതിയില്ലേ? കറക്റ്റ് ആയില്ലേ? ഇപ്പൊ കണ്ടു ഫ്രണ്ട്സ്, ഇതാണ് ഇതിന്റെ കൺസിസ്റ്റൻസി. എന്താണ് സംഭവം? ഇതാണ് ഇതിന്റെ സംഭവം. ഇനി നമ്മൾ ഇതിലേക്ക് കാൽ കപ്പ് വിപ്പിംഗ് ക്രീം. ഓക്കെ, ഒരു കാര്യം ചെയ്യാം, നമുക്ക് അതിലേക്ക് ഇത് ആഡ് ചെയ്യാം. നല്ലത്. ശരി, ആഡ് ചെയ്യാം. ഇതും കൂടി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് പിന്നെ എന്താ കാണിക്കാൻ പോകുന്നത്? ഇത് കഴിഞ്ഞ നമ്മള് വീണ്ടും ബ്ലെൻഡിങ്. ഇതാണ് വീണ്ടും, ഇത് കഴിഞ്ഞ ഒരു വീണ്ടും ഒരു വലിയൊരു ബ്ലെൻഡിങ് ആണ്. നല്ലപോലെ ചേരണം, നന്നായിട്ട്. ക്രീം ഏതാണ് അതൊന്നും മനസ്സിലാൻ പറ്റില്ല. ഒറ്റ ക്രീം ആണ്, ഒറ്റ ക്രീം ആണ്. അതെ, അതാണ് നമ്മുടെ നട്സ് ക്രീമി പുഡിംഗ്. വാവ് വാവ്. ഡെക്കറേറ്റിന് മുമ്പ് നമുക്കിത് ഒരു ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യണം. ഇപ്പോഴാ ഇന്ന് നമ്മളൊന്നും അരച്ചോ ചതച്ചോ ഒന്നും ഇല്ല. എന്തായാലും പ്രീതി സോഡിയാക് 2.0 1000 വാട്ട്സ് മോട്ടോറിന്റെ ഒരു മിക്സർ ഗ്രൈൻഡർ ഉണ്ട്. അതിപ്പോ എല്ലാ ഷോപ്സിലും അവൈലബിൾ ആണ്. ഓക്കെ, സോ മിൻഷ കുട്ടിയുടെ ഇനിയിപ്പം നമുക്ക് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് ലാസ്റ്റ് ഡെക്കറേറ്റ് ചെയ്ത് തന്നെ സംഭവം റെഡിയോ. ഹാഫ് ആൻ അവർ ആണ്. ഹാഫ് ആൻ അവർ, പ്ലീസ് നോട്ട് ദ പോയിന്റ്. അപ്പൊ ആ സമയം കൊണ്ട് നമ്മൾ ടിയ കുട്ടിയെ വിളിക്കാൻ പോവാണ്. എന്താ ടിയ കുട്ടി ഉണ്ടാക്കാൻ പോകുന്നേ? ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് മുത്തുമണി ഐസ്ക്രീം പായസം ആണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അയ്യോ, ചക്കര പേര്. ഒരു കുഞ്ഞുമണി മുത്തുമണി ഐസ്ക്രീം പായസം ഉണ്ടാക്കാൻ പോവാണ്. എന്താ ഈ മുത്തുമണി ഐസ്ക്രീം പായസം? എന്താ ചൗവരി പായസം? ചൗവരി. സ്റ്റൗ കത്തിക്കുന്നു, പാത്രം വെച്ചിട്ട് പിന്നെ ആദ്യം എന്താ ചെയ്യണെന്ന് പറഞ്ഞോളൂ. ചൗവരി നമ്മള് കുക്കറിൽ ഇടണം. ശരി, അപ്പൊ ഓൾറെഡി നമ്മള് വേവിച്ചിട്ടുണ്ട് ഇവിടെ ചൗവരി. പിന്നെ ഇതിലേക്ക് എന്താ ഒഴിക്കണ്ട? നമ്മള് പാലൊഴിക്കണം. അപ്പൊ ടിയ കുട്ടി യൂട്യൂബ് ചാനലിൽ വന്നിട്ട് എങ്ങനെയാ ഇത് പ്രസന്റ് ചെയ്യുക, എങ്ങനെ തുടങ്ങുന്നത് എങ്ങനെയാന്ന് പറഞ്ഞു. ഇന്നത്തെ വീടെന്ന് പറയാൻ നമ്മള് മുത്തുമണി ഐസ്ക്രീം പായസം ഉണ്ടാക്കാണ് കേട്ടോ. പിന്നെ എന്റെ കൂടെ ഒരു പുതിയ ഗസ്റ്റ് ഉണ്ട്, നിമ്മി ചേച്ചിയാണ് കേട്ടോ. നമ്മള് ഒന്നിച്ചുകൂടി കേട്ടോ നമ്മള് മുത്തുമണി ഐസ്ക്രീം പായസം ഉണ്ടാക്കുന്നത്. ഓക്കേ, കഴിച്ചേ. നിങ്ങൾ വെറുതെ ബാക്കിൽ ഇരുന്ന് രസിക്കുകയാണല്ലേ. ഞങ്ങൾ രണ്ടും കുക്ക് ചെയ്യുമ്പോ നിങ്ങൾ ഇടയ്ക്കൊക്കെ ഒന്ന് കൈ ഒട്ടണം, പ്രോത്സാഹിപ്പിക്കണം. അങ്ങനെയൊക്കെ ഇടയ്ക്ക് പറയണം, അപ്പോഴല്ലേ എനിക്ക് ഇങ്ങനെ ഒരു ആവേശം തരാ. ഞങ്ങളിങ്ങനെ ശ്രദ്ധിച്ചോണ്ടിരിക്കാണ്. ശരി, പാലൊന്ന് തളച്ച് വരട്ടെ കേട്ടോ. ഇനി നമ്മള് ഷുഗർ ആഡ് ചെയ്യണം കേട്ടോ. ഓക്കെ, നമുക്ക് കണ്ടൻസ് മിൽക്ക് ആഡ് ചെയ്യണം അല്ലേ. മോളാന്ന് എടുത്തു തരൂ. 1, 2, 3, 4. ഗുഡ് മോർണിംഗ് ടീച്ചർ. അതും കൂടി വന്ന നന്നായിരിക്കും. ശരി, അപ്പൊ ഇതും കൂടി ഇട്ട് നമ്മൾ നന്നായിട്ട് പാല് കുറുക്കിയെടുക്ക അല്ലേ. അപ്പൊ ഇനി നമ്മള് ചവ്വരി ആഡ് ചെയ്ത് തുടങ്ങാം. ഇന്ന് ഇങ്ങോട്ട് വരുന്ന വഴിക്ക് അമ്മ എത്ര തവണ പറഞ്ഞു, തിയമോളെ ഇതിങ്ങനെയാണ്, തിയമോളെ അത് ചെയ്യാൻ മറക്കരുത്, തിയമോളെ ചിരിച്ചിരിക്കണം, തിയമോളെ ഇങ്ങനെ എത്ര തവണ പറഞ്ഞു? ഒരു 10 തവണ ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ആ, എനിക്കറിയാം, ഉറപ്പാണ് പറഞ്ഞിട്ടുണ്ടാവുന്ന. ശരി, ഓക്കേ, നമുക്കിനി നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ. ഒരു കാര്യം ചെയ്യാം മക്കളെ, നമുക്ക് ഇതിലേക്ക് വേറെ എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ അതും കൂടി ആഡ് ചെയ്തിട്ട് ഇളക്കി കൊടുക്കാം. എന്താ ആഡ് ചെയ്യണ്ടേ മോള് പറഞ്ഞോളൂ. ഏലക്കായി. ചേച്ചി, ഓ എത്ര ഏലക്ക ഇട്ടു? ഒന്ന്. ഞങ്ങൾ അറിഞ്ഞില്ല. നിങ്ങളെ നിങ്ങളല്ലേ എനിക്ക് ബാക്കിലിരിക്കുന്നവരുടെ സപ്പോർട്ടും സ്നേഹവും ഒട്ടും കിട്ടുന്നില്ല. പ്രത്യേകിച്ച് കുക്കുവിനാണെങ്കിൽ എന്നോട് ഒരു സ്നേഹമില്ല, മുഖത്ത് പോലും സ്നേഹം വരുന്നില്ല. എന്താ കുക്കു അങ്ങനെ? കള്ളം പറയല്ലേ. എന്നോട് സ്നേഹത്തോട് ചിരിച്ചേ.
പോരാ, പല്ല് വന്നാലേ ചിരി വരുള്ളൂ. കാണിക്ക്. അങ്ങനെയില്ലല്ലോ ഈ പരിപാടിയില. ഞാൻ ചോദിക്കട്ടെ, സാധനം വെക്കാൻ പറ്റാത്ത ടേബിൾ ഏത്? ടൈൻ ടേബിൾ. അത് ഞാൻ ഇനി വേറെ ആരുടെ അടുത്ത് ചോദിക്കാം. ആ ചോദിക്കൂ, നീ തൂ ഈശ്വര ഇത് എനിക്ക് അറിയണേ. നീ ഈസി ചോദിക്കണം കേട്ടോ, പ്ലീസ്. മീനുകൾ പിടിക്കാൻ പറ്റാത്ത വല. ഇല്ല, എന്തോ ഓറ്റും പറ. ചെലന്തി വല അല്ല, വല. മീനുകൾക്ക് പേടിയുള്ള ദിവസം. ദിവസം മീനമാസം അല്ല. അറിയില്ല. ഫ്രൈഡേ ഫ്രൈഡേ ഒരു സെക്കൻഡ് നെയ് ചേർക്കണം. അച്ചാറിടാൻ യൂസ് ചെയ്യുന്ന നക്ഷത്രം. നീ ചോദിക്കുന്ന ചോദ്യത്തിന് എന്തെങ്കിലുമൊക്കെ ഒരു അർത്ഥം വേണം കേട്ടോ. അച്ചാറിടാൻ ലോകത്തെ ഏത് നക്ഷത്രം ആരാ യൂസ് ചെയ്യുന്നത്? അറിയില്ല. ഇല്ല, ഭരണി. ആ കള്ളാട്ടാ, നീ സ്വന്തം ഉണ്ടാക്കിയതാ? ഞാനിപ്പോ ഉണ്ടാക്കിയത്. ശരി, ഓക്കെ, ചോദ്യ ഉത്തരം കഴിഞ്ഞെങ്കിൽ ഞങ്ങൾ നെയ് ഇട്ടോട്ടെ. താങ്ക് യു. നമുക്ക് നെയ് ചെയ്യാം കേട്ടോ. ഓക്കെ, നല്ല മണം വരുന്നുണ്ട് നിമിച്ച്. നല്ല മണമല്ലേ ഇത്? ഇനി നമ്മൾ ഇതിലേക്ക് നമുക്ക് ലാസ്റ്റ് എന്താ ആഡ് ചെയ്യാനായിട്ടുള്ളത്? ഐസ്ക്രീം വേണം ആഡ് ചെയ്യാനുണ്ട് ലാസ്റ്റ്. ഓ മൈ ഗോഡ്, നിങ്ങൾ ഇത് കാണുന്നുണ്ടോ? പായസത്തിന്റെ കളർ കണ്ടോ? ഗ്രീൻ കളർ. അടിപൊളി. ഇതെനിക്ക് അറിയണ്ടായിരുന്നു, ഞാൻ ചിന്തിച്ചില്ല. അപ്പോ നമ്മുടെ ടീ കുട്ടിയുടെ മുത്തുമണി ഐസ്ക്രീം പായസം റെഡിയാണ്. ഇനി നമുക്കിത് ഡെക്കറേറ്റ് ചെയ്യണം. ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് നമുക്കൊരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട്. ഞാൻ ആ സ്പെഷ്യൽ ഗസ്റ്റിനെ ഇവിടേക്ക് വിളിക്കുകയാണ്. നമ്മളുടെ നട്ട് ക്രീമി പുഡിങ്ങും പിന്നെ നമ്മളുടെ ചീയക്കുട്ടിയുടെ മുത്തുമണി ഐസ്ക്രീം പായസവും റെഡിയാണ്. ഇത് രണ്ടും നമ്മളൊന്ന് സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് നമുക്കിനി ഒരെണ്ണം കൂടി ഉണ്ട് കാണാൻ. നമ്മുടെ ശങ്കും നീതവും കൂടി ആയിരിക്കും അത് ഉണ്ടാക്കുന്നത്. അപ്പൊ നിങ്ങൾ രണ്ടുപേരും സീറ്റിൽ പോയിരുന്നോളൂ, മിൻഷ പോയിരുന്നോളൂ, കുക്കോടെ വെയിറ്റ് ചെയ്തോളൂ. പ്രീതി സോഡിയാക് 2.0 അത്തം പത്തു രുചി കോ പവർഡ് ബൈ ഓക്സിജൻ ദ ഡിജിറ്റൽ എക്സ്പേർട്ട് ആൻഡ് മിൽക്കി മിസ്റ്റ് പ്രീമിയം ഡയറി പ്രോഡക്ട്സ്. ആപ്പിൾ പിക്കിളാണ് ഗൈസ്. അപ്പൊ ആദ്യം എന്താണോ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മള് ആദ്യം എണ്ണ എടുത്തിട്ട് ഒഴിച്ചിട്ട് പിന്നെ ഈ കടുക് പൊട്ടിച്ച് പൊട്ടിച്ച് ഇതാക്കണം. പൊട്ടട്ടെ. ഇനി നമുക്ക് അടുത്തേക്ക് ഇടേണ്ടത് റെഡ് ചില്ലി ആണ്. ഓക്കെ, പൊട്ടിക്കൊണ്ടിരിക്കുന്ന കടുകിലേക്ക് നമ്മൾ മുളക് ഇട്ട് കൊടുക്കുക. 1, 2, 3, 4, 5, 6. ഓക്കെ, ഇതിലേക്ക് എന്താ ഇടണം? ഇതിന്റെ അകത്ത് ഇനി ആഡ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇനി നമുക്ക്
ജിഞ്ചർ ആഡ് ചെയ്യണം. കറക്റ്റ്, എടുക്ക്. ഓക്കെ, ആ എടുത്തോ. ആ ജിഞ്ചർ എത്രയാ? കുറച്ചിടാം. ജിഞ്ചർ കുറച്ച് മതി. ഓക്കെ ഓക്കെ. അടുത്തത്? അടുത്തത് ഇത് രണ്ട് മൂന്ന് പീസ് ഇട്ടാ മതി. രണ്ട് മൂന്ന് പീസ്? രണ്ട് മൂന്ന് പീസ്. ഓക്കെ. വെളുത്തുള്ളി അങ്ങനെ ഇട്ടിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇനി നമുക്ക് എന്താണ് ചെയ്യേണ്ടത്? അത് നമുക്ക് ഇങ്ങനെ ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്ക. ഓക്കെ, മിക്സ് ചെയ്തോണ്ടിരിക്കുകയാണ്. അടുത്ത സാധനങ്ങളൊക്കെ പറഞ്ഞോ. മല്ലിപ്പൊടി. മല്ലിപ്പൊടി, ഉലുവ, പിന്നെ ഇത് ഇടണം. ഓക്കെ, എന്നാ എടുക്ക, എടുക്ക മല്ലിപ്പൊടിയൊക്കെ എടുക്ക. ഇങ്ങനെ എടുക്ക. ഏറ്റവും ലാസ്റ്റ് ആണ് നമ്മൾ കായപ്പൊടി ഇടേണ്ടത്. ഓക്കെ, അപ്പൊ ഇത്രയും നമ്മൾ ഇട്ടതിന് ശേഷം നമ്മൾ ഈ ആപ്പിൾ കട്ട് ചെയ്യണം. അപ്പൊ ഗൈസ്, നിങ്ങൾ ഇത് കാണുക, അങ്ങനെ ചേച്ചി ഇവിടെ ആപ്പിൾ അരിഞ്ഞോണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ആപ്പിൾ അങ്ങനെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ കത്തിച്ചിട്ട് ഇനി അതിൻ്റെ അകത്ത് ഇട്ട് ഇതാക്കണം. എന്നിട്ട് നമ്മൾ ഇടേണ്ടതെന്ന് വെച്ചാൽ കായംപൊടി, പിന്നെ ഉപ്പും, പിന്നെ വിനാഗിരിയും. ഓക്കെ, ലാസ്റ്റ് ആഡ് ചെയ്യണം അല്ലേ? ആ, അപ്പൊ ഇതിലേക്ക് നമ്മളിപ്പം അരിഞ്ഞു വെച്ചിരിക്കുന്ന ആപ്പിൾ മുഴുവൻ ആഡ് ചെയ്യണം. അതെ അല്ലേ? അതെ. മുളക് പൊടി ഇടാം അതിന്റെ കൂടെ. നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ആഡ് ചെയ്യാം. എന്നാലേ മുളക് പൊടി അതിലേക്ക് നന്നായിട്ട് പിടിക്കും. ഓക്കെ, പിടിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇനി അടുത്ത് ആഡ് ചെയ്യാൻ പോകുന്നതാണ് വിനാഗിരി. അപ്പൊ നമുക്ക് ഇനി വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. ഉപ്പിട്ടില്ല. അപ്പൊ ഗൈസ്, ഇനി നമ്മൾ അടുത്തായിട്ട് ആഡ് ചെയ്യാൻ പോകുന്നത് ഉപ്പാണ്. നമ്മൾ ഉപ്പിടാൻ ചെറുതായിട്ടൊന്ന് മറന്നുപോയത് പോലെ. ചെറുതായി മറന്നുപോയി. ഉപ്പ് നമ്മൾ കുറച്ചിടുക. കൊതിയാവണു ഗായ്സ്, ടേസ്റ്റ് ചെയ്യാൻ പോവാണ് ഗായ്സ്. ഫോണെടുക്ക് ഗായ്സ്, ഫോണെടുത്ത്. ഓക്കെ, എല്ലാവർക്കും സ്പൂൺ കിട്ടിയോ? നീ ഇത് നിന്ന മക്കള് പിടിച്ചോ. എന്നാ ഇന്ന ശംഖു നിന്നാ. താങ്ക് യു. ഓക്കെ, ഇത് എനിക്ക്. ആദ്യം നമ്മളെ ഇത് മുത്തുമണി ഐസ്ക്രീം പായസം. ഓക്കെ, റെഡി, വൺ ടു ത്രീ. ഐസ്ക്രീമും നമ്മുടെ ചവ്വരിയും പാലും ഒക്കെ കൂടി ആയിട്ട് ഇപ്പൊ ഒരു പായസം പോലെ അല്ലേ, പുഡിം പോലെ നമുക്ക് ഫീൽ ചെയ്യണം അല്ലേ. അടുത്തത് മിഞ്ചു കുട്ടിയുടെ നെറ്റ് ക്രീമി പുഡിംഗ്. അപ്പൊ എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. ആപ്പിൾ പിക്കിളും ഒക്കെ നമ്മൾ കഴിച്ച് റെഡി ആയി കഴിഞ്ഞു. ഇനി എല്ലാവർക്കും കൂടി പ്രീതി നൽകുന്ന ഒരു ഗിഫ്റ്റ് ഹാമ്പർ ആണ്. മിൽക്കി മിസ്റ്റ് നൽകുന്ന ഗിഫ്റ്റ് ഹാമ്പർ. ശരി, അപ്പൊ അങ്ങനെ
പ്രീതി സോഡിയാക് 2.0 നമ്മുടെ അത്തം പത്ത് രുചി. എനിക്ക് തോന്നുന്നു ഇത്രയും സൂപ്പർ ക്യൂട്ട് ആയിട്ടുള്ള ഒരു എപ്പിസോഡ് ഇതുവരെ ഉണ്ടായിട്ടുണ്ടാവില്ല. അത്ര ചക്കര മക്കളാണ് ഇവരെല്ലാവരും. അപ്പൊ ഒരുപാട് സന്തോഷമുണ്ട്. നമ്മുടെ പ്രേക്ഷകരുടെ അടുത്തേക്ക് എല്ലാവരും നമുക്ക് ഒരു ഓണാശംസ പറഞ്ഞാലോ ഒരുമിച്ച്. ഓക്കെ, റെഡി, 1, 2, 3. ഹാപ്പി ഓണം.